നീ അങ്ങനെ പറഞ്ഞേ. എനിക്ക് പറ്റിയ അവത്തെ എന്റെ മോക്ക് പറ്റരുത്. അതുകൊണ്ട് എന്റെ നല്ല പ്രായത്തിൽ ദുൽഖർ സൽമാനെ പോലുള്ള എത്ര ആമ്പിള്ളാർ എന്റെ പുറേന്ന് നടന്നതാണെന്ന് അറിയാം. എന്തോന്നറിയത്തില്ല, രണ്ടു മൂന്ന് ദിവസമായിട്ട് പൂര തെറി വിളിക്കാണ്. ശതം സമർപ്പയാമി. ആൾക്കൊരങ്ങനെ ഇല്ലയോ അതിന്റേതായ സൗന്ദര്യം? അതിന് നോക്കേണ്ട കാര്യമില്ല, ആണ് അവിടെ നോക്കേ. നീ പോടാ, നിന്റെ കബഡി എടുത്തോണ്ട് പോടാ, പുറത്തു പോടാ. സുകുമാരൻ 27 മൂലം വെളുത്തത്. മൂലം വെളുത്തതോ? കുടുംബ മഹിമ വിദ്യാഭ്യാസം കേട്ടുന്നത്, ഇതെന്ത് മഹിമയായിരിക്കും? ഈ കുടുംബ മഹിമ വിദ്യാഭ്യാസം ഒന്നും നോക്കിയിട്ട് കാര്യമില്ല. നമ്മൾ പോയി ചെറുക്കന്റെ സകല കാര്യങ്ങളും അന്വേഷിച്ച പെണ്ണിനെ കെട്ടിച്ചു കൊടുക്കാവുള്ളു. അതെന്താ നീ അങ്ങനെ പറഞ്ഞേ? എനിക്ക് പറ്റിയ അവത്തെ എന്റെ മോക്ക് പറ്റരുത്. അതുകൊണ്ട് അബദ്ധം പറ്റിന്ന് ഇപ്പൊ മനസ്സിലായി. എടി, കല്യാണം കഴിക്കുന്ന മുമ്പ് നീ കണ്ണും മൂക്കും കാണിച്ച് എന്നെ വശീകരിച്ചെടുത്തതല്ലേ? എന്റെ ദൈവമേ, കോക്കറി കുത്തി കാണിച്ചാലും മനസ്സിലാവാത്ത ഒരു മനുഷ്യനെ. കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രത്തിൽ നിന്ന് ഒരു ചെറുക്കൻ വന്നിട്ട് നിങ്ങൾ എന്താ മോളെ കെട്ടിച്ചു കൊടുക്കാൻ? ഞാൻ വാക്ക് വ്യവസ്ഥയില്ലാത്തവരും എന്റെ കൊച്ചിനെ കെട്ടിച്ചു കൊടുക്കത്തില്ല. നിങ്ങൾ ആ പത്രത്തെ നോക്കിട്ട് പെണ്ണിന് പറ്റിയ ചെറുക്കന്മാർ വല്ലതും ഉണ്ടോ നോക്കിക്കോന്ന്. അവളെ ചാട്ടം കണ്ട അവക്ക കല്യാണം വന്ന പോലെയാണല്ലോ. ഇങ്ങനെ കാണുന്ന ചാടല്ലേ? ഇങ്ങനെ കാണുന്ന ചാടല്ലേ? എന്താ ചാടിയ? വിതച്ചെന്നെല്ലാം വീട്ടിലെ പെണ്ണ് ഒരുപോലെയാന്ന് പറഞ്ഞേ. എന്താ കണ്ണു തെറ്റി അപ്പുറത്തെ വീട്ടിലെ കോഴി കൊത്തി തിന്നും. എന്റെ ദൈവമേ, എന്റെ തൊട്ടാ പൊട്ടുന്ന പ്രായത്തില്. തൊട്ടാ പൊട്ടാ, നീ എന്നെ പൊട്ടാസാണോ? അതല്ല പറഞ്ഞത്, എന്റെ നല്ല പ്രായത്തില് ദുൽഖർ സൽമാനെ പോലുള്ള എത്ര ആമ്പിള്ളാർ എന്റെ പുറേന്ന് നടന്നതാണെന്ന് അറിയാം. ഞാൻ ചോദിക്കട്ടെ, ഈ ദുൽഖർ സൽമാന് മാത്രമേ സൗന്ദര്യം ഉള്ളോ? അല്ല, നിങ്ങൾക്കും ഉണ്ട്. ഉണ്ടോ? ഉണ്ടെന്നേ. എനിക്കുണ്ടോ? പിന്നെ സത്യമായിട്ടും ഉണ്ട്. ആൾക്കൊരങ്ങനെ ഇല്ലയോ അതിന്റേതായ സൗന്ദര്യം? എന്റെ ജാതകം നോക്കിയ പുള്ളിയുടെ മൗനത്. ഓ, പഞ്ചാംഗം പ്രകാരം. പഞ്ചാംഗം പ്രകാരം ഇവിടെ എത്തും. അളിയാ, 10-35 കിലോമീറ്റർ താണ്ടി ഞാൻ വരുന്നത്. ഈ പറയാനാണോ 35 കിലോമീറ്റർ താണ്ടി വന്നത്? ഒരു കാര്യം മനസ്സിലാക്കണം, എന്റെ വീട്ടിൽ ആരുമില്ല, സഹോദരങ്ങളില്ല, ആ പാടെ പെങ്ങള് മാത്രമേ ഉള്ളൂ. അത് അളിയ മനസ്സിലാക്കണം. എന്റെ അളിയ, അളിയന്റെ അമ്മ പ്രസവം നിർത്തി ഞാനെന്ത് പേടിച്ച അളിയ? അതല്ല നീ പറയുന്നത്, ഞങ്ങൾക്ക് ആ പാടെ പെങ്ങളല്ലേ ഉള്ളൂ. ഇവിടെ ഒരു കാര്യം നടത്തിട്ട് എന്തുകൊണ്ട് അറിയിച്ചില്ല എന്നെ? അളിയ ഒരു കാര്യം മനസ്സിലാക്കണം, എനിക്ക് കേരളത്തിൽ മാത്രമേ ഉള്ള വിലയില്ലാത്തത്, ഗൾഫിൽ എനിക്ക് നല്ല വിലയുണ്ട്. കേരളത്തിൽ വില, ഗൾഫിൽ വിലയുണ്ടാക്കാൻ നീ എന്നാ ചക്കുരു? ഇവിടെ ജാതകം നോക്കുന്നു. ജാതകം നോക്കുന്ന ഇത് ആരെ കൊണ്ട് നിങ്ങൾ ജാതകം നോക്കിക്കുന്നു? പ്രഗൽഭനാണ്. പ്രഗൽഭനെ വിളിക്കരുത്, ഒരു കമ്പ്യൂട്ടർ ജാതകനെ വിളിക്കുക, അയാൾ കറക്റ്റ് ആയിട്ട് പറയും. അത് വേണ്ട, അത് വേണ്ട, അത് മതിയളിയ. ഞാൻ പറയുന്ന ജാതകക്കാരൻ ഇവിടെ വരും. നീ ആരാണ് സത്യം പറയാനാ പറഞ്ഞത്? ഞാൻ കണ്ടുപിടിക്കും കേട്ടോ. കണ്ടി എന്തോന്നറിയത്തില്ല, രണ്ടു മൂന്ന് ദിവസമായിട്ട് പൂരെ തെറി വിളിക്കാണ്. തന്തയ്ക്കും തള്ളയ്ക്കും. ആരാന്നേ? ചീത്ത വിളികേട്ടന്റെ ചെവിയുടെ കർണപടം പൊട്ടി. ആരാന്ന് ഞാൻ അവനോട് ചോദിച്ചപ്പോ പറയാം, നീ വലിയ ജ്യോത്സ്യനല്ലേ, ഗണിച്ച് കണ്ടുപിടിക്കാൻ. അവനെ ഇന്ന് ഞാൻ കണ്ടുപിടിക്കും. ഏയ്, ഗണിച്ച ഗണിച്ചല്ല, ഞാൻ ട്രൂ കളറർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇന്ന് ഞാൻ അവനെ ഞാൻ പൊക്കം ഇത് കണ്ടുപിടിക്കും. ഇത് പ്രശ്നപ്പലകയാണ്. എടോ, ഇതെന്റെ അരി പ്രശ്നത്തിന് നിങ്ങളുടെ പ്രശ്നം തീർക്കാനുള്ള പലകയാണ്. മനസ്സിലായോ? യൂസ്ലെസ് ഫെലോ. അല്ല, ഞാൻ ചോദിച്ചോട്ടെ? എന്തോ ചോദിക്കാനാ? നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നടക്കൂ? നടക്കുമോ? പിന്നെ നടക്കാതിരിക്കണ, അച്ചിട്ടാണ്. ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം നടക്കും. കഴിഞ്ഞ പ്രളയത്തിന് നിങ്ങൾ മഴ പെയ്യത്തില്ലെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അണ്ടാവിനകത്ത് കയറിയാണല്ലോ പോയത്. അത് ജീവൻ രക്ഷിക്കണ്ടേ? എടാ എടാ, അങ്ങനെ എല്ലാം ഒന്നും സംഭവിച്ച കറക്റ്റ് ആവുമെന്നൊന്നും പറയാൻ പറ്റില്ല. അതൊക്കെ വിധി പോലെ ഇരിക്കും. എന്നാലും നിങ്ങളുടെ പ്രശ്നം ഞാൻ നോക്കി പറയാം കേട്ടാ. കുറേ നേരമല്ലോ അതിലിട്ട് പിടിക്കുന്നത്. ഇതിങ്ങനെ ഞെരിക്കുമ്പോൾ എന്തെന്നില്ലാത്തൊരു പരമാനന്ദം. ഇതേ വല്ലപ്പോഴും കിട്ടുന്ന വർക്കാണ്, ഞാനൊന്ന് സുഖിച്ചോട്ടെ. അതെ, എന്റെ കൊച്ചിന്റെ ജാതകം നോക്ക്. നിങ്ങളുടെ കൊച്ചിന്റെ ജാതകം എവിടെയാണ് വെച്ചത്? അലവാരി. അവിടെ പോയി നോക്കണം. എന്നോട് ചോദിക്കും. ജാതകം നോക്കാൻ ജോത്സ്യനെ വിളിച്ചേ. നേരാ
അതിനല്ലേ വിളിച്ചു. ഞാൻ പറയാമല്ലോ അതിനാ എല്ലാരും ഒന്ന് പ്രാർത്ഥിച്ചു നിൽക്കുന്നു. ദൈവകാര്യമാണ്, വിളച്ചിനും വേലയും എടുത്തോണ്ട് എന്റെ അടുക്ക വരരുത്. ഏറ്റ പണി ഞാൻ തരും. കുറച്ച് ശായിലിരിക്കട്ടെ, കുറച്ച് രായിലും, ബാക്കിയുള്ളത് ഭൂ. തെക്ക് തെങ്ങന്തോട്ടം, വടക്ക് വാഴത്തോട്ടം, പടിഞ്ഞാറ് അറബിക്കടൽ, കിഴക്ക് രമണിയുടെ വീട്. ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര. കിഴക്ക് രമണിയുടെ വീടാണെന്ന് എങ്ങനെ മനസ്സിലായി? അവരുടെ വീട്ടുമുറ്റത്ത് അവിടെ നൈറ്റ് ഞാൻ കണ്ടു. ഇത് മാത്രമല്ലല്ലോ പ്രശ്നമുണ്ട്, പ്രശ്നമുണ്ട്. ഈ വീടിന്റെ വാസ്തു ശരിയല്ല. വാസ്തു? ഈ വീടിന്റെ വാസ്തു ശരിയല്ല, അതുകൊണ്ടാണ് ഈ അനർത്ഥങ്ങളെല്ലാം ഉണ്ടാകുന്നത്. വാസ്തുവിന് എന്താണെന്നോ, അഗ്നികോണിലാണ് കക്കൂസ്. അങ്ങനെ എന്താ വേണം? അഗ്നികോണി കക്കൂസം എന്താ കുഴപ്പം? എന്താ കുഴപ്പമെന്നോ, പൊള്ളു അഗ്നികോണിൽ കക്കൂസ്, അത് പൊളിച്ചു മാറ്റണം കേട്ടോ. എന്നാലേ എല്ലാ പ്രശ്നങ്ങളും തീരത്തുള്ളൂ. സ്റ്റാർ പറ, ശരിയാവോന്ന് അറിയത്തില്ല, ഇങ്ങനെ ഞാൻ ശ്രമിച്ചു നോക്കാം. തോന്നു അയ്യത്തച്ചോളിത്തറ വാടിന്റെ വീടിന്റെ മുറ്റത്ത് വന്ന് അയ്യനോട് അതീ പ്രസംഗം നടത്തുന്നോട് മണ്ടിപ്പെണ്ണേ, നിന്നെ ഞാൻ പ്രേമിക്കുന്നു. പ്രേമമോ അമ്പട ജിൻജിന്നാക്കടി. ഈ മിമിക്രി പരിപാടിയൊക്കെ നിർത്തിയിട്ടാണ് ഞാൻ ഈ പരിപാടി കയറുന്നത്, പൊളിഞ്ഞു കൊട്ട കയറി. അത് ശരി, അതല്ല പറഞ്ഞത്. സ്റ്റാർ എന്താണെന്ന്? സ്റ്റാർ പറഞ്ഞല്ലോ. നക്ഷത്രം? നക്ഷത്രം കീറിയിരിക്കുക. നക്ഷത്രം കീറിയിരിക്കുക? കഴിഞ്ഞ ക്രിസ്മസിന് ഇട്ട പേപ്പറിന്റെ ആർന്ന് ഇച്ചിരി കീറി. ഞാൻ പശ വെച്ച് ഒട്ടിച്ചോണ്ട് വരാം. ആരോടാണ് ഞാൻ പറഞ്ഞത്? ഇവിടെ തന്റെ നാളെന്ത് പാടു? അന്നാണ് ആദ്യം ചോദിക്കേണ്ട എന്റെ നാളെ മൂലം. മൂലം മൂലമാണ്. കുഴപ്പമാണല്ലോ, കുഴപ്പമാണ്. കുഴപ്പമാണോ? മൂലം കാരണം തനിക്ക് അപകടം ഉണ്ടാകാൻ പോകുന്നു. ആണോ? ഇരുമ്പിന്റെ നിക്കറിട്ടാലോ പ്രശ്നമാവോ? കുഴപ്പമില്ല, സെപ്റ്റിക്കാതെ സൂക്ഷിച്ചോണം. എന്തൊരു കഷ്ടമാണ്. തന്റെ കുഞ്ഞെങ്ങനാണ് ഉണ്ടായത്? കുഞ്ഞോ? എങ്ങനെ മകൾ എങ്ങനാണ് ഉണ്ടായതെന്ന എന്നും പറഞ്ഞാ ഉണ്ടായത്. എന്തൊരു കഷ്ടമായത്. എന്തു വന്നേ? താൻ ജാതകം എഴുതിയിട്ടുള്ള ആളാണ്. ഞാൻ ജാതകം എഴുതിയിട്ടുണ്ട്. ആണെങ്കിൽ എടുത്തോണ്ട് വാ. തന്റെ നാള് മൂലമാണെന്ന് ആരാണ് പറഞ്ഞത്? എന്റെ കാരണവന്മാര്. ഏത് കാരണവന്മാര്? എന്നെ സൃഷ്ടിച്ചോര്. ഇവിടെ തന്റെ നാള്, ഇതല്ല മൂലമല്ല. മൂലമല്ലേ? മൂലമല്ല. അങ്ങനെ നാൻ പറയുന്നു, തന്റെ നാള് അത്തമാണ്. അത്തോ? നോക്കാം. മുതുരാന്തി അത്തച്ചിട്ടിയുടെ കാർഡ് എടുത്തോണ്ട് വന്നേക്കുക. ഞാനൊന്ന് ചോദിച്ചോട്ടെ, അതായത് നിങ്ങളുടെ മകളുടെ ജാതകം എഴുതണമെങ്കിൽ എനിക്ക് സമയം അറിയണം, ജനിച്ച സമയം അറിയണം. അതായത് സുഖപ്രസവമായിരുന്നു അതോ സിസേറിയൻ ആയിരുന്നു? അത് ചോദിച്ചത് ഞാൻ 10 മാസം വയറ്റ് ചുമന്ന്. നിങ്ങൾ മാത്രമല്ല, എല്ലാരും അങ്ങനെ തന്നെയാണ്. ഡോക്ടർ അങ്ങനെയല്ല പറഞ്ഞേ, നീ സുഖിച്ച പ്രസവിച്ചെന്ന് പറഞ്ഞു. സുഖപ്രസവം എന്നാണല്ലോ പറഞ്ഞത്, നൊന്തല്ലെന്നാണ് ഡോക്ടർ എന്നോട് പറഞ്ഞത്. വേറൊരു കാര്യം ചോദിക്കട്ടെ. എന്താ ഇതിനകത്ത് നോക്കി എല്ലാം അറിയാൻ പറ്റത്തില്ല? എല്ലാം അറിയാം. എന്താ അറിയേണ്ടത്? നമുക്ക് സെക്കൻഡ് ഹാൻഡ് കാർ വേണമായിരുന്നു. കാർ? ആ സെക്കൻഡ് ഹാൻഡ് കാർ കിട്ടാൻ ഇത് OLX അല്ല, ഇത് ഇതെന്റെ കൗടിപ്പലയാണ്. അല്ല, കുടി നടത്തുന്ന എന്തെങ്കിലും മരുന്നുണ്ടോ? എന്താ കുടി നടത്തുന്ന എന്തെങ്കിലും മരുന്നുണ്ടോ? ഉണ്ട്. ഉണ്ടോ? കടുത്ത മദ്യമാണ് പറഞ്ഞാൽ നിർത്തിയിട്ടുണ്ട്. ഉണ്ടല്ലേ കുടി നടത്തുന്ന മരുന്ന്? എന്താ ചെയ്യേണ്ടത്? എന്താ ചെയ്യേണ്ടത്? ഒരു പൊടി എന്തെങ്കിലും ഉണ്ട്, മാന്ത്രിക പൊടിയാണ്. ഓ ആവ, ഇത് എനിക്ക് 5000 രൂപ തരെങ്കിലും ഞാൻ തരത്തു. 5000 10000 എന്താണ്? ഞങ്ങൾ ഇത് കൊറേ നാളാട്ടി കുടി നിർത്താൻ വേണ്ടി നടക്കാണ്. അപ്പൊ ഈ പൊടി, ഈ കുടിയൻ അറിയാതെ ഭക്ഷണ സാധനത്തിൽ ഇത് കലർത്തിയും കൊടുത്താൽ മതി. അയ്യോ, ഭക്ഷണം കഴിക്കില്ല. ഭക്ഷണം കഴിക്കില്ല? ഭക്ഷണം കഴിക്കില്ല. ഇത് മുലകുടി മാറ്റാനോ? കൊച്ചു കുഞ്ഞാണ്. ഇയാള് നോക്കിയ ശരിയാത്തില്ല. ഇത് വേറെ ഞാൻ പറയാം, കമ്പ്യൂട്ടർ ജാതകം നോക്കുന്ന ആളുണ്ട്. ആര്? ഫ്രീക്ക് വേലായുധൻ. ശതം സമർപ്പയാമി. ദക്ഷിണ കൊടുക്കാൻ ആദ്യം ദക്ഷിണ സമർപ്പയാമി, അത് കഴിഞ്ഞിട്ട് ശതം സമർപ്പയാമി. നിങ്ങളുടെ കൊച്ചിന്റെ ജാതകം വിത്തിൻ സെക്കൻഡിൽ ഞാൻ അടിച്ചു തരും. വിത്തിൻ സെക്കൻഡിലോ? ഇവൻ ഇവിടെ വന്നു. നീ എന്തിനാണ് ഇവിടെ വന്നത്? ഇവൻ കള്ളനാട്ടോ. ആര് കള്ളൻ? ഇതിലൊന്നും വിശ്വസിക്കരുത്. ഞാൻ അടിച്ചുതരാം, ഞാൻ അടിച്ചുതരാം. ഇതിൽ വിശ്വസിക്കണം, ഇത് പാരമ്പര്യമായി എനിക്ക് കിട്ടിയിട്ടുള്ളതാണ്. നീ കള്ളനാ? ഏത് കള്ളൻ? ഇവന്മാർക്കറിയില്ല നീ കള്ളനാ. എന്റെ പൊന്നു കേട്ടാ, കാലാനുസൃതമായ മാറ്റങ്ങളാണ് നമുക്ക് വേണ്ടത്. എന്തോന്ന്? കാലാനുസൃതമായ മാറ്റങ്ങൾ. നിന്റെ അച്ഛന്റെ പേരെന്താണ്? പഴയ പേര് തന്നെ, സുകുമാരൻ. എന്താ ചോദിച്ചാ? അല്ല, കാലാനുസൃതമായ മാറ്റങ്ങളൊന്നും വന്നില്ലല്ലോ എന്നാ.
സത്യമാണ്, ഒരുപാട് ജനന മരണങ്ങൾ ഇതിൽ കൂടി ഞാൻ പ്രബോധിച്ചു പറഞ്ഞിട്ടുള്ളതാണ്. നിയന്ത്രണമൊന്നും മിണ്ടാത്തെ. അവൻ ജനനത്തിന്റെ വീഡിയോ കാണുക. ഇത് ശാസ്ത്രമാണ്, ശാസ്ത്രം ഉണ്ട് കാണുന്നു. മനുഷ്യനെ കൊണ്ട് പ്രാന്തടിപ്പിക്കാൻ നീ പോടാ, നിന്റെ കബഡി എടുത്തോണ്ട് പോടാ, പുറത്തു പോടാ. ഇയാള് പറയുന്നതാണ് കറക്റ്റ്. എന്റെ മകളുടെ കല്യാണത്തിന്റെ ജാതകം നോക്കൂ ഇവിടെ. അതിന് നോക്കേണ്ട കാര്യമില്ല, അവിടെ നോക്കേ. നാല് വർഷമായിട്ട് ഇവര് ഫേസ്ബുക്കൂടെ പ്രേമമായിരുന്നു. അപ്പൊ എന്റെ മകളുടെ ജാതകം നോക്കിയോ? ജാതകം നോക്കിയിട്ടൊന്നും ഇപ്പോഴത്തെ പിള്ളേരുടെ കാര്യമില്ല. ആ സമയത്ത് നിങ്ങളുടെ മോളുടെ ഫോൺ വല്ലപ്പോഴും എടുത്ത് നോക്കണമായിരുന്നു.